ഹലോ, ഇന്ന് നമ്മളൊരു ചിക്കൻ മക്രോണി ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. 400 ഗ്രാം മക്രോണിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി തിളച്ച വെള്ളത്തിലിട്ട് കുക്ക് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഇടുക. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യാനുസൃതം ഉപ്പിടുക. എന്നിട്ട് 1 3/4 വേവാകുമ്പോഴത്തേന് എടുത്ത് മാറ്റി വെക്കുക. അടുത്തത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുത്തിട്ട് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് അതിനോടൊപ്പം കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ടിട്ട് നമ്മൾ പിന്നെയും കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുക്കണം. വെള്ളം ഒരുപാട് വറ്റിപ്പോകരുത്. കുറച്ചൊന്ന് കുക്കായതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയും ഇടുന്നുണ്ട്. ഇതിനുശേഷം 2 ബീൻസ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ടിട്ടുണ്ട്. 1.5 സവാള, 1 ക്യാരറ്റ് ഇത്രയും അരിഞ്ഞത് ഇടുന്നു. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് ഇടാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നല്ലതാണ്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുക. ഇതെല്ലാം കൂടെ മിക്സായതിനു ശേഷം ചിക്കൻ അത്യാവശ്യം കുക്കായി എന്ന് മനസ്സിലായതിനു ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് മക്രോണി ഇടാം. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ച നമ്മുടെ ഡിഷ് റെഡിയായി. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അപ്പം നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ബിരിയാണി മക്രോണി എന്ന് വിളിക്കാം. ഇന്ന് ജീജ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചാനൽ കൈയടക്കിയിരിക്കുന്നു. അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അഭിപ്രായം പറയാം. നല്ല ചൂടാണ്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കഴിച്ചു നോക്കുക. അല്ല, കഴിച്ചു നോക്കില്ല, ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. അപ്പം നല്ല യമ്മിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ലോക്ക്ഡൌണിലൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ടും കഴിക്കാം. അപ്പം വിശ്രമ വേദകൾ ആനന്ദകരമാക്കാൻ മക്രോണി ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.